നമസ്കാരം, ട്രൂവിഷൻ പേരാമ്പ്ര ന്യൂസിലേക്ക് സ്വാഗതം. മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും ഒരു യുവ സംവിധായകൻ കേരളക്കരയിൽ നിന്നും ആദ്യമായി സിനിമാ സംവിധാന രംഗത്തെത്തി ശ്രദ്ധേയനാവുകയാണ് കൊയിലാണ്ടി മങ്ങാട് സ്വദേശി ആഷിഖ് മാടകര. ഒട്ടനവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് സിനിമാ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആഷിഖിന്റെ ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിം ആണ് തമിഴിൽ അണിയിച്ചൊരുക്കിയ അണ്ണ. അണ്ണ ഫിലിമിനെ കുറിച്ചും ആഷിഖിന്റെ ജീവിതത്തെക്കുറിച്ചും ആഷിഖ് ട്രൂവിഷൻ ന്യൂസുമായി പങ്കുവയ്ക്കുന്നു. Trusted tradition of 155 years, Chemanur International Jewelers. Little check, little money. A division of Saturn Group of Companies. Wide range of designer jewelry collection from Dia Gold and Diamonds. Deep Paris, feel the real taste of cakes. Contact deepparisbakes.com 9846469001. അപ്പോളോ ഗോൾഡ് പേരാമ്പ്ര ഫോർ യു ഫോർഎവർ. തമിഴ് ഷോർട്ട് ഫിലിം അണ്ണയുടെ ടീസർ റിലീസിംഗിലൂടെ മലയാളത്തിലും തമിഴകത്തും ശ്രദ്ധേയനായ ആഷിഖ് മാടങ്കരയെ തേടി കൊയിലാണ്ടിയിലെത്തിയ ട്രൂവിഷൻ ന്യൂസ് സംഘം ഇദ്ദേഹത്തെ കണ്ടെത്തിയത് മങ്ങാട് കടൽ തീരത്ത് വല ശരിയാക്കുന്ന ജോലിക്കിടയിലാണ്. സാധാരണ ഒരു മത്സ്യത്തൊഴിലാളിയായി കടൽ തിരയോട് മല്ലിടാൻ ഒരുങ്ങുന്നത് കിനാവിലെ കാമുകി, നമ്മളൊന്ന്, മെലിഞ്ഞുകൂട്ടം തുടങ്ങിയവയുടെ സംവിധായകനായ ആഷിഖാണ്. ആഷിഖ് ട്രൂവിഷൻ ന്യൂസ് പ്രതിനിധി സബിൻ നമ്പ്യാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്ന് കാഷ് ഒന്നും കിട്ടാറേ. സിനിമയും ജീവിതം അറിയിപ്പോ ഒരുപാട് വർക്ക് ചെയ്ത ആള്. ഫസ്റ്റ് ചെയ്ത വർക്ക് നമ്മളൊന്നാണ്, പിന്നെ കിനാവിലെ കാമുകി ഒരു തമിഴ് വർക്കാണ്, ഞാൻ ഷോബാസ് ശിവ നമ്മളൊരു കൂട്ടായ്മ ചെയ്ത വർക്കാണ്. പക്ഷെ ഒരു ചെയ്ത വർക്കൊന്നും വേണ്ടത്ര അത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല, ആരും നമ്മളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മളെ വർക്കൊന്നും. ഇവിടെ ഈ സൗഹൃദ കൂട്ടായ്മയിൽ നിന്ന് തന്നെയാണ് പ്രൊജക്റ്റുകൾ ഉണ്ടായത്. അതല്ലേ, ഞങ്ങളൊരു ടീമായിട്ട് ഇപ്പോൾ മേപ്പായൂർ അവിടെ റൂം എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷമായി. എനിക്ക് അവിടെ നിന്നൊക്കെയാണ് കഥ എഴുതുന്നത്, അവിടെ നിന്നൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും നല്ല എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ? ആ, പ്രദേശത്തുള്ള ആൾക്കാരാണ്. ഒരുപാട് ആൾക്കാർ സിനിമയിലൊക്കെ അത്യാവശ്യം അഭിനയിച്ച ആൾക്കാരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചത്. അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായി ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട്? ഇപ്പോൾ ഞാനൊരു മ്യൂസിക് ആർട്ടിസ്റ്റാണ്. ഞാൻ കലാരംഗത്ത് ഒരു 10-15 വർഷമായി. 15 വർഷം. അപ്പോൾ ഇപ്പോൾ ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷമായി. 4 വർഷമായി. ഫസ്റ്റ് ചെയ്യുന്ന വർക്ക് ഞാൻ പറഞ്ഞു നമ്മളൊന്നും പറയുകയാണ്. ഇപ്പം ഈ ഡയറക്ഷൻ മേഖലയിലേക്ക് വന്നിട്ടൊക്കെ പണ്ടേ ജീവിതത്തിൽ ആഗ്രഹം സിനിമയായിരുന്നു. സിനിമ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളാണ്. സിനിമ എന്ന് പറഞ്ഞാൽ 10 വയസ്സിൽ ഞാൻ സിനിമ കാണുന്ന ഒരാളാണ്, എന്നെ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം, കുറച്ച് നടക്കാം. നമ്മളിപ്പോൾ നടന്നു വരുമ്പോൾ ഇങ്ങനെ കുറേ അതിജീവനത്തിൻ്റെ കാഴ്ചകളും മറ്റൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് ഇപ്പോൾ സിനിമ പോലത്തെ ഒരു ഫീൽഡിൽ എത്തുക അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. അപ്പം ആ ഒരു നേട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാൽ പോലും അതിനെക്കുറിച്ചിട്ട് എൻ്റെ ഒരു പറഞ്ഞപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഞാനായിരിക്കും ഈ ഒരു സംവിധാന രംഗത്തേക്ക് വരുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരും ഇല്ല, ഫീൽഡിൽ കുറവാണ്, വളരെ കുറവാണ്. ആരും ഇതിലേക്കും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കാര്യം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സിനിമയാണ്. സിനിമക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജോലിയിൽ പോയാലും ഇപ്പം കടലിൽ പോയാലും സ്വപ്നം ഫുള്ളും സിനിമയാണ്. അല്ല, പിന്നെ ഈ അടുത്തിട്ട് ഇന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന കുറെ സ്ട്രഗിൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ജീവിതത്തിലുണ്ട്. എനിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ കളിയാക്കലും കുടിച്ചിക്കലും അങ്ങനെയൊക്കെ ഒരുപാട് എൻ്റെ ജീവിതത്തിലുണ്ട്.
പൊതുവെ കലാകാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രസന്ധി തന്നെ ഈ കളിയാക്കല് ഉച്ചൊക്കെ തന്നെയാണ് ബേസ് ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ അതിന്റെ ഒന്നുകൂടെ ഡെപ്ത് കൂടും. ഓ ഞാനെന്ന് പറയാം, മിമിക്രിയിൽ തന്നെ തുടങ്ങുമ്പോൾ തന്നെ എന്നോട് ചോദിച്ചു എന്ത് ഞങ്ങൾക്ക് പ്രാന്തോന്ന് ചോദിച്ചു. പല ആൾക്കാർ ഇതെന്റെ വേറെ പണിയില്ലെന്ന്. പക്ഷെ എന്റെ ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടല്ലോ, നമ്മൾ ഏതൊരു മനുഷ്യന്റെ ലക്ഷ്യമുണ്ട് എവിടെയെങ്കിലും എത്തിച്ചെല്ലണമെന്ന്. ഞാനതുകൊണ്ട് മിമിക്രിയിൽ തന്നെ ഒരു 10, 14, 15 വയസ്സിൽ തന്നെ ഇങ്ങനെ ഓരോ കല്യാണ വീടുകളിലൊക്കെ പ്രോഗ്രാം ചെയ്ത് അപ്പം എനിക്ക് നമ്മുടെ നാട്ടിലുള്ള അരങ്ങാനത്തുള്ള ഒരു ബിനീഷ് ഏട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് എനിക്ക് ഒരു ചാൻസ് തരുന്നത്. അതേറ്റൊരു സ്റ്റേജ് പ്രോഗ്രാം, അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റേജ് കഴിഞ്ഞ് അവിടുന്ന് തൊട്ട് ഞാനൊരു 10-15 സ്റ്റേജ് പ്രോഗ്രാം ചെയ്ത് അതിന് റിയാലിറ്റി ഷോയിൽ ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഷാജി കോടിയൻ സ്പീക്ക് എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്തു. ആ പിന്നെ കോമഡി സെറ്റിൽ പിന്നെ ഇന്ത്യ ഞങ്ങളെ കൂട്ടത്തിന് ഒരു മത്സ്യത്തൊഴിലാളി ഉണ്ട്, ഒരു മിലിറ്ററി കലാകാരനാണ് അഭിപ്രായമാരെന്ന് പറയുന്നത്. ഇപ്പോഴൊക്കെ നല്ലോണം പണ്ടേ ചെറുപ്പത്തിൽ ഇന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. നമ്മളിപ്പോ ഒരു നടന്മാരെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പറയുന്ന മോഡലേഷൻ വേണോ ഇത് വേണമെന്നൊക്കെ പറഞ്ഞ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഒന്നാളിപ്പോ പറഞ്ഞു വന്നതിന്റെ പുതിയ പ്രൊജക്ടിനെ കുറിച്ചിട്ട്. പുതിയ പ്രൊജക്ട് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോ ഒരു ഞങ്ങളെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു സിനിമ ആണ്. എന്റെ കൂടെ ശിവൻ ഹലോ. അപ്പൊ നിങ്ങളുടെ ഈ വർക്കിന്റെ ട്രെയിലർ നല്ലൊരു ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പം ഇതിന്റെ ബേസ് സ്റ്റോറി എന്താണ്? ഇത് കേരളത്തിൽ നിന്ന് കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുവന്ന് ബേസ് ആയിട്ടൊക്കെ പോകുന്നൊരു സ്റ്റോറിയാണ്. അതിന്റെ ഒരു എന്താ പറയാ, സെന്റിയും ലവ് സ്റ്റോറി എല്ലാം കൂടി മിക്സ് ആയ ഒരു സ്റ്റോറിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് തമിഴ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ്. തമിഴ് ഞാൻ ഫസ്റ്റ് ചെയ്ത വർക്ക് നമ്മളൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊന്ന് പിന്നെ രാവിലെ കാമുകി മെല്ലുകൂട്ടം വെബ് സീരീസ് അതൊന്നൊരു ചേഞ്ച് വരണം ഒരു തമിഴിലേക്ക് പോയത്. അപ്പൊ ഈ തമിഴ് കൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള തന്നെയാണ് കഥ. കഥ കഥ തന്നെ അത് തന്നെ. അതിൽ തമിഴ് ഇതിലിപ്പോ അഭിനയിച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തമിഴ് തെലുങ്ക് കന്നഡയിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇപ്പോൾ അഭിനയിച്ച വില്ലന്മാരൊക്കെ ഉണ്ട്. ഇല്ല അതുപോലൊക്കെ ഉണ്ട്, ഇതിൽ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ അതിൽ ഇതിലുണ്ട്. പുള്ളി ചെയ്യുന്നത് തമിഴ് ക്യാരക്ടർ തന്നെയാണോ? തമിഴ് ഇതിന്റെ മെയിൻ ക്യാരക്ടർ തന്നെയാണ് പുള്ളിയും ചെയ്യുന്നത്. ഇതിന്റെ ഫസ്റ്റ് നമുക്ക് കിനാവിലെ കാമുകിയിൽ നായകനാണ് ഇവന്. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഒരു സബ്ജക്റ്റ് സിനിമ ചെയ്യാൻ പോകുന്നതിൽ നായകനാണ്. പിന്നെ ആള് ഞാൻ ടീമില് ശിവാണത്. ആള് മൂന്നാളില്ലാണ് പിന്നെ കൂടെ ഞങ്ങൾ കൂടെ തന്നെ മൂന്നാളായിട്ടാണല്ലോ ഞാൻ പറഞ്ഞ നേരത്തെ അതിന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങും മറ്റു വർക്കുകളെ കുറിച്ച് അതൊക്കെ ഞാന് ഷെബാസ് കൂടിയിട്ടാണ് എന്റെ കഥ കേട്ടത്. മേഖലയിൽ നിന്ന് അടുത്തട്ടുന്ന് വരുന്നതുകൊണ്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എന്താ പറയാ, നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ പരിഹാസവും കളിയാക്കലും എന്താ പറയാ, ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും വേറെ ഒരാളാണെങ്കിൽ ഫീൽഡിൽ നിൽക്കില്ല അത്രയും കേൾക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത തന്നെ എന്ത് വർക്കാണ് എന്ത് കളിയാക്കൽ കൂടുതലാണ്. അതിന്റെ കഷ്ടപ്പാട് നമുക്ക് അറിയുന്നുള്ളൂ. ഇത് ഒരു ഒരു വർക്ക് ചെയ്ത് ആ റിലീസ് ചെയ്യുന്നതിനുള്ള കഷ്ടപ്പാട് നമുക്ക് അറിയാം. ഒരുപാട് സ്നേഹിക്കുന്നത് നമ്മൾ പണത്തിനല്ല സ്നേഹിക്കുന്നത്, നമ്മൾ കലയാണ് സ്നേഹിക്കുന്നത്. ഇപ്പൊ ഇപ്പോഴുള്ള കലാകാരമാണ് ഞാനൊരു സിനിമയെ കുറ്റപ്പെടുത്തി പറയുന്നല്ല, സിനിമ എന്ന് പറയുന്നത് ബിസിനസ്സായിട്ട് എല്ലാവരും കൊണ്ടുവരുന്നത് കലയായിട്ട് സ്നേഹിക്കണം. പണ്ടുള്ള നടന്മാരെന്ന് പറയുന്നത് കലയാണ് സ്നേഹിച്ചത്, ഇപ്പോഴുള്ള നടന്മാർ അതല്ല പണമാണ്. ഇപ്പം ഏതൊരു നടത്തിന് നമ്മൾ പോയി കഥ പറയുമ്പോൾ പറയും 1.5-2 crore ഫ്രീ ആയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു നടൻ അഭിനയിക്കുന്നു പറയുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ നമ്മളൊക്കെ സ്നേഹിക്കുന്ന കലയാണ് സ്നേഹിക്കുന്നത്, പണത്തിനല്ല. ഇനിയിപ്പം ഈ സിനിമ അല്ലാതെ ഷോർട്ട് ഫിലിംസ് വേറെ വരുന്നുണ്ടോ? ഓ ഉണ്ട് ഉണ്ട്. ഇപ്പം പോത്തിന്റെ ഒരു കൂട്ടത്തല്ല് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിന്റെ സ്റ്റോറിയൊക്കെ എഴുതിയാണ്. അതാണ് ഒരു കോമഡി ഒക്കെ ആണ് അത് വരുന്നത്. പിന്നെ നമ്മൾ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. വെബ് സീരീസ് ആണോ അല്ലേ ഷോർട്ട് ഫിലിം? ഷോർട്ട് ഫിലിം, ഷോർട്ട് ഫിലിം. അപ്പോൾ വെബ് സീരീസ് ഇനിയിപ്പോ ഇറങ്ങാനുള്ളത് വെബ് സീരീസ് മെല്ലിഞ്ഞകൂട്ടാണ്. മെല്ലിഞ്ഞകൂട്ട് 3 episodes റിലീസ് ചെയ്ത് ഇനി 2 episodes ഇങ്ങനെയുണ്ട്. ആ 5 episodes ഷൂട്ട് ചെയ്താണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഓൾ ദ ബെസ്റ്റ്. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ട്രൂവിഷൻ പേരാമ്പ്ര ന്യൂസ് .com സന്ദർശിക്കുക. കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനി മുതൽ ദിയയോടൊപ്പം ഞാനും ഉണ്ടാവും. വൈഡ് റേഞ്ച് ഓഫ് ഡിസൈനർ ജ്വല്ലറി കളക്ഷൻ ഫ്രം ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.